തന്റെ കരിയറിന്റെ ഏറ്റവും മികച്ച സമയത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് മഞ്ജു വാര്യർ സിനിമയിൽ നിന്നും മാറി നിൽക്കുന്നത്. പിന്നീട് കാലങ്ങളോളം മഞ്ജുവിനെ മലയാളി സ്ക്രീനിൽ കണ്ടിട്ടില്ല. എന്നാൽ ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ മഞ്ജു വാര്യർ ബിഗ് സ്ക്രീനിലേക്ക് തന്നെ മടങ്ങിയെത്തി. രണ്ടാം വരവിൽ താൻ ഉപേക്ഷിച്ചു പോയ ഇരിപ്പിടം മഞ്ജുവിനെ കാത്തിരിപ്പുണ്ടായിരുന്നു. കൂടുതൽ സ്നേഹത്തോടെ മലയാള സിനിമയും ആരാധകരും മഞ്ജുവിനെ സ്വീകരിച്ചു. ഇപ്പോഴിതാ മലയാളവും കടന്ന് തമിഴിലും ഹിന്ദിയിലുമെല്ലാം സാന്നിധ്യം അറിയിക്കുകയാണ് മഞ്ജു വാര്യർ. ആയിഷയാണ് മഞ്ജുവിൻ്റെ ഏറ്റവും പുതിയ സിനിമ. ഗൾഫ് നാട്ടിലെ കഥ പറയുന്ന സിനിമയുടെ ട്രെയിലർ കഴിഞ്ഞ ദിവസമാണ് പുറത്തിറങ്ങിയത്. ആരാധകരിൽ ആകാംക്ഷ പടർത്തുന്നതായിരുന്നു ആയിഷയുടെ ട്രെയിലർ. അതേസമയം ചിത്രത്തിലെ കണ്ണിലെ കണ്ണിലെ എന്ന മഞ്ജു തകർത്താടിയ പാട്ടും ഹിറ്റായി മാറിയിരുന്നു. സാക്ഷാൽ പ്രഭുദേവയായിരുന്നു ഈ പാട്ടിന് ചുവടൊരുക്കിയത്. പ്രഭുദേവയും മഞ്ജുവും ഒരുമിച്ച പാട്ട് ആരാധകർ ഏറ്റെടുക്കുകയും ചെയ്തു. ഇതിനിടെ കഴിഞ്ഞ ദിവസം പ്രഭുദേവയോടുള്ള തൻ്റെ കുട്ടിക്കാലം മുതൽക്കേയുള്ള ആരാധനയെക്കുറിച്ച് മഞ്ജു വാര്യർ മനസ്സ് തുറന്നിരുന്നു. പിന്നാലെ പ്രഭുദേവയ്ക്ക് ചോര കൊണ്ട് കത്തെഴുതിയ മഞ്ജു എന്ന തരത്തിലുള്ള വാർത്തകളും സജീവമായി മാറിയിരുന്നു. ഇപ്പോഴിതാ ആ വാർത്തകൾക്ക് പിന്നിലെ സത്യാവസ്ഥ എന്താണെന്ന് മഞ്ജു തന്നെ തുറന്നു പറയുകയാണ്. പേളി മാണിക്ക് നൽകിയ അഭിമുഖത്തിലാണ് മഞ്ജു വാര്യർ മനസ്സ് തുറന്നത്. താരത്തിൻ്റെ വാക്കുകളിലൂടെ, ഭയങ്കര അനുഭവമായിരുന്നു അത്. ഡ്രീം കം ട്രൂ എന്ന് പോലും പറയാനാകില്ല. കാരണം ഞാൻ സ്വപ്നത്തിൽ പോലും നടക്കുമെന്ന് കരുതിയിരുന്നതല്ല. അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുമെന്നേ ചിന്തിച്ചിരുന്നില്ല. സ്കൂൾ ടൈം തൊട്ടുള്ള ഇഷ്ടമാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ പറയുന്നുണ്ട് ഞാൻ ചോര കൊണ്ട് കത്തെഴുതിയെന്നൊക്കെ. ഇത്തിരി എക്സാജറേറ്റഡ് ആണ്, എങ്കിലും ഞാൻ കത്തെഴുതി എന്നത് സത്യമാണ്. ചോര കൊണ്ടല്ല കത്തെഴുതിയത്, പക്ഷേ എഴുതുന്നതിനിടെ കൈമുറിഞ്ഞു. ആ ചോരയും കൂടി തേക്കാമെന്ന് കരുതി ചോര കൊണ്ട് ഫിംഗർ പ്രിൻ്റ് ഒപ്പിയെടുക്കുകയായിരുന്നു. അന്ന് തന്നെ കത്ത് പോസ്റ്റ് ചെയ്തു. എന്നിട്ട് എവിടെ നിന്നോ തപ്പിപ്പിടിച്ചാണ് അഡ്രസ്സൊക്കെ കണ്ടുപിടിച്ചത്. എന്നെങ്കിലും ഒരുമിച്ച് വർക്ക് ചെയ്യണം എന്ന് പോലും ആഗ്രഹിച്ചിരുന്നില്ല. എന്നാൽ ആയിഷ സിനിമയിൽ ഇങ്ങനെയൊരു പാട്ടിൻ്റെ ഓപ്പർച്യൂണിറ്റി കണ്ടപ്പോൾ വെറുതെയൊന്ന് ഭാഗ്യം പരീക്ഷിക്കാൻ വേണ്ടി അദ്ദേഹത്തെയൊന്ന് കോണ്ടാക്ട് ചെയ്തതാണ്. ഇടയ്ക്ക് ഇൻ ടച്ചിലുണ്ടായിരുന്നുവെങ്കിലും ഇത് ഒരു റിക്വസ്റ്റ് ആണല്ലോ. ഞാൻ വിളിക്കുകയും ഇങ്ങനെയൊരു പാട്ടുണ്ട് സാറിന് ചെയ്യാൻ ബുദ്ധിമുട്ടാകുമോ എന്ന് ചോദിക്കുകയും അദ്ദേഹം അതിനെന്താ ചെയ്യാലോ എന്ന് പറഞ്ഞു. ഇന്നസെൻ്റ് ചേട്ടൻ്റെ അവസ്ഥയായിരുന്നു എനിക്ക് എന്നാണ് മഞ്ജു പറയുന്നത്. ഞെട്ടുന്ന ഇന്നസെൻറ്റിനെ അനുകരിച്ച് കാണിക്കുകയും ചെയ്യുന്നുണ്ട് മഞ്ജു. ഈ പാട്ട് ഒരു ഡ്രീം സീക്വൻസ് ആണ്. ആ ലുക്കും പാട്ടിൽ മാത്രമാണുള്ളത്. പാട്ടുപോലെ ആയിരിക്കില്ല സിനിമ എന്നത് ട്രെയിലർ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ. അത് ആയിഷയുടെ സ്വപ്നം. സത്യത്തിൽ അത് എൻ്റെ സ്വപ്നം കൂടിയാണെന്ന് താരം പറയുന്നത്. പിന്നാലെ ആയിഷ എന്ന സിനിമയെക്കുറിച്ചും താരം മനസ്സ് തുറക്കുന്നുണ്ട്. സ്ത്രീ കേന്ദ്രീകൃത സിനിമ എന്ന് പറയുമ്പോൾ സ്ട്രഗിളും കാര്യങ്ങളുമാണ് മനസ്സിലേക്ക് വരിക. പക്ഷേ ഇത് വ്യത്യസ്തമായൊരു ശ്രമമാണ്. ഗദ്ദാമയാണ് ആയിഷ, വീട്ടുജോലിക്കാരിയാണ്. ആയിഷ തുനിവ് പോലൊരു സിനിമയേയല്ല, തികച്ചും വ്യത്യസ്തമായൊരു സിനിമയാണ് ആയിഷ. ആ സിനിമ എങ്ങനെയാണോ അതിൻ്റെ സെൻസിലേക്ക് വേണം ആ സിനിമയെ കാണേണ്ടത്. മുൻവിധികളില്ലാതെ ക്ലീൻ സ്റ്റേറ്റായിട്ട് വേണം കാണാനും ആസ്വദിക്കാനും. ആയിഷയും തുനിവും മാത്രമല്ല ഏത് സിനിമയാണെങ്കിലും എന്നും മഞ്ജു വാര്യർ പറയുന്നുണ്ട്.